അപ്പൊ നമ്മള് സൗദി അറേബ്യയിലെ കക്കാടംപൊയിലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആണ്, അടിപൊളിയായിട്ട്. അതായത് ഒരു സ്ട്രീമാണ്, നല്ല അടിപൊളിയായിട്ട് വെള്ളം വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുള്ളൊരു പരിപാടിയാണ്. ഇഷ്ടംപോലെ ആളുകളുണ്ട് ഇവിടെ. സൗദി അറേബ്യയിലെ കക്കാടംപൊയിലാണ്. അടിപൊളിയായിട്ട് ഒരുപാട് ഫാമിലീസ് ആയിട്ട് അതായത് സംഭവ ബഹുലം അല്ലേ, കൊട്ടൻ മരുഭൂമികൾക്ക് അതീതമായ. അതായത് ഫുള്ള് ഇതേപോലെ നല്ല രസമായിട്ടുള്ള മാഞ്ചോലകൾ, ഇതേപോലെ ഇങ്ങനെ ഒരുപാട് സൗദി ഫാമിലികൾ ഒക്കെ ഇതേപോലെ ഇങ്ങനെ തമ്പടിച്ചിട്ടുണ്ട് ഇവിടെ. അതായത് കറക്റ്റ് നല്ല രസമായിട്ടുള്ള സംഭവം കേട്ടോ ഇവിടെ. അതായത് തെളിഞ്ഞ വെള്ളം, ഫാമിലീസൊക്കെ ഇവിടെ വന്നിട്ട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വെള്ളച്ചാട്ടം ഉണ്ട്, കാണാൻ വേണ്ടിട്ടാണ് പോണത്. ഓക്കെ, ഇതേപോലെ ഒരുപാട് ഫാമിലികള് ഇതേപോലെ ഉണ്ട്. നല്ല രസമായിട്ടുള്ള പക്കാ ഒരു ഗ്രീനിഷ് പരിപാടിയാണ്. ഇതേപോലെ ഭക്ഷണം കഴിക്കുക, അതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരുപാട് ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും വന്ന് കണ്ട ഒരുപാട് ആളുകളോടുണ്ട്. സൗദി അറേബ്യയിലെ മനോഹരമായിട്ടുള്ള അൽബഹയിലാണ് നമ്മളുള്ളത്. ഇവിടെയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം പരിപാടികളുണ്ട് ഇവിടെ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കേരള ഗുണ്ട് അല്ല, ഇത് കേരള ഗുണ്ട് പോലത്തെ മനോഹരമായിട്ടുള്ള സൗദി അറേബ്യയിലെ പ്ലേസിലാണ് നമ്മളുള്ളത്. അതായത് ചുറ്റും ആളുകളും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപാട് അറബികൾ ഇവിടെ ഉണ്ട്. അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് പറയില്ലേ, അങ്ങനൊരു കാഴ്ച. അതായത് നമ്മള് നല്ല കിടപ്പുണ്ട്, നമ്മളെ കക്കാടംപൊയിലല്ല, സോറി കക്കാടംപൊയിൽ നമ്മളെ കേരള കൊണ്ടല്ലത് കേട്ടോ. അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞാല് ക്യാമറ കണ്ണുകൾ കൊണ്ട് എത്രത്തോളം ഇതിന്റെ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നുണ്ട് എനിക്ക് അറിയില്ല. അത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം. അതായത് നമ്മുടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടാണ്, കൊട്ടം വലിയ എന്താ പറയാ മലയിടുക്കല്, നല്ല രസമായിട്ടുള്ള ഒരു പരിപാടി. എന്തായാലും മാഷാല്ലാഹ് അടിപൊളി. ഇതേപോലെ ഇങ്ങനെ കുറെ മലകൾ കയറി ഇങ്ങനെ പോണോ നമ്മള്. ഇനിയും ചിലപ്പോ നടന്നു പോയി കഴിഞ്ഞാൽ ഇനിയും അതേപോലെ ഒത്തിരി ബ്യൂട്ടിഫുൾ കാഴ്ചകളുണ്ടാവും. ഇവിടെ ഇങ്ങനെ സൈസായിട്ട് ഇവിടെ നിക്കണ ഏരിയൊക്കെ നല്ല ഡേഞ്ചറാണ്. നമ്മൾ നടന്ന് നടന്നുള്ള കിതപ്പുണ്ട്. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോവാണ്. നല്ല രസമായിട്ടുള്ള, അതായത് ഹൈറ്റ് ഇങ്ങനെ പോകുന്നതോടും ഇങ്ങനെ കാഴ്ചകൾ ഭംഗി ഇങ്ങനെ കൂടും, ഡേഞ്ചറുമാണ്. അപ്പോൾ കൂടുതൽ അറബികളുണ്ട്, മിസ്രികളുണ്ട്, മലയാളീസിൻ്റെ ഒരു വാത്ത് ഇഷ്ടം പോലെ. നമ്മൾ മലയോര മേഖലയിൽ ജീവിക്കുന്ന ആളുകൾക്ക് നമുക്ക് വലിയ പുത്തിരിയല്ല. പക്ഷെ ഇവിടെ സംഭവിച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിത് കാണുമ്പോൾ നല്ലൊരു വണ്ടർ തന്നെയാണ്. എന്താ കല്ലുകളുടെ ജനങ്ങള്, അതായത് വേറെ രീതിയാണ്.
അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഇതാണ് അല്ലേ കുട്ടികൾ. ഇവിടുത്തെ അത്രയും വണ്ടർ അല്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര കൗതുകമായിട്ട് ഇവിടുത്തെ ആളുകൾക്കും നമ്മളിവിടെ വരുമ്പോൾ നമുക്കും ഫീൽ ചെയ്യാൻ കാരണം, നമ്മുടെ നാട്ടിൽ മഴ പെയ്താലോ ഇത്തരത്തിലുള്ള വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞാലോ നമുക്ക് വലിയൊരു പ്രശ്നമല്ല. പ്രത്യേകിച്ച് നമ്മളൊക്കെ മലപ്പുറം ജില്ലയിൽ കാളികാവ് മലയോര മേഖലയാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഇതേപോലെ ഒരുപാട് വെള്ളച്ചാട്ടം കാര്യങ്ങളാണ്, നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെയൊക്കെ പോകുന്ന ആളുകളാണ്. പക്ഷേ നമ്മളിവിടെ വരുമ്പോൾ നമുക്കിങ്ങനെ ഫീൽ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് സൗദി അറേബ്യയാണ്, സൗദി അറേബ്യയിലെ അൽബഹ. എപ്പോഴും മഴയുള്ള സ്ഥലമല്ല, പക്ഷേ അൽബഹയും അബഹയൊക്കെ ഭയങ്കര വണ്ടറായിട്ടുള്ള നല്ല അടിപൊളി തണുത്ത ഭയങ്കരമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിൽ പോലും ഇത്രത്തോളം മഴ കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലെ പോലെ മഴ കാര്യങ്ങൾ അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ഇത്രയും തണുത്തൊരു പ്രദേശം, അതേപോലെ തന്നെ ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഭയങ്കര മെസ്മറൈസിങ് ഫീലുള്ള ഒരു ബ്രീസ്, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വാട്ടർ ഫോൾസ് ഒക്കെ സംഭവങ്ങൾ, അതൊക്കെ നല്ലൊരു ഒരു ഒരു പ്രകൃതിയുടെ വരദാനം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സാധനമാണ്. ഒരുപാട് ആളുകളുണ്ട് ടൂറിസ്റ്റുകളുടെ വന്നിട്ടുള്ളത്, ഇവിടുത്തെ നാട്ടുകാരുണ്ട്, ഇവിടുത്തെ പുറത്തുണ്ടോ, ഇവിടെയൊക്കെ കോട മൂടിക്കണുണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ നിന്ന് പോകുന്നു, പോരുന്ന സമയത്തുള്ള ഒരുപാട് ഷെഫേഡ്സ് ഇവിടെ ഉണ്ട്, ആട്ടുകളും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.